വ്യത്യസ്തമായ ആഘോഷങ്ങളിലൂടെ വിഷുവിനെ വരവേൽക്കുകയാണ് വയനാട് തിരുനെല്ലിയിലെ ഗോത്രവിഭാഗം. കാടുകളിൽ നിന്നും വിഷുക്കണികളുമായി ഗ്രാമത്തിലെത്തുന്ന ഇവർ പരമ്പരാഗത രീതിയിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കും. വിഷുക്കോൽക്കളിയാണ് ഇതിൽ പ്രധാനം. വിഷുവിനോടനുബന്ധിച്ച് 7 ദിവസം വ്രതമെടുത്താണ് തിരുനെല്ലിയിലെ കാട്ടുനായ്ക്ക വിഭാഗം വ്യത്യസ്തമായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത്. വിഷു കോൽക്കളിയാണ് ഇതിൽ പ്രധാനം. പ്രത്യേക പൂജകൾക്ക് ശേഷം ആൺവേഷവും പെൺവേഷവും കെട്ടിയ കോലങ്ങൾ പരമ്പരാഗത ശൈലിയിലുള്ള പാട്ടിനൊത്ത് ചുവടുവെക്കും. പണ്ടത്തെ പറഞ്ഞ തേർക്കുറമരാണ് ഇപ്പൊ കാട്ടത്തേക്കാമരയായി. കാട്ടത്തേക്കാമര കോൽക്കളിയാണ്. വിഷുവിന് മാത്രമേ കളിക്കുള്ളൂ, അല്ലാതെ എവിടെയും വേഷം കെട്ടി കളിക്കില്ല. ഒന്ന് സീതയും ഒന്ന് പെരുമാളുമാണ് വേഷം കെട്ടുന്നത്. കോമാളി ആരാ ആണാണ്, പെണ്ണ് സീതയാണ്. ഇപ്പം നമ്മൾ വേഷം കെട്ടി കളിക്കുന്നത് അറിയോ, വിഷുവിന് മാത്രമേ കളിക്കുള്ളൂ. ഒരാഴ്ച ഒരു 7 ദിവസം കളിക്കും. 8-ാമത്തെ ദിവസം നമ്മൾ അമ്പലത്തെത്തണം. അവിടെ എത്തിയിട്ട് കളിയിലെ കോൽ കളിച്ചിട്ട് അടങ്ങുള്ളൂ. തലമുറകളായി കൈമാറി വരുന്ന ഗോത്ര കലാരൂപങ്ങളാണിവ. വിഷു ആഘോഷങ്ങൾ പല നാട്ടിൽ പല വിധമാണ്. തിരുനെല്ലി കാട്ടുനായ്ക്ക ഗോത്രവിഭാഗത്തിന് അത് കോൽക്കളിയാണ്. ജനം, വയനാട്.